നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില നന്മമരങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ കൊടും ക്രൂരതയും തട്ടിപ്പുകളുടെ വലിയ കഥകളുമൊക്കെയുണ്ട് എന്നറിയുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകും. ഇപ്പോൾ കേരളത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ലേക് ഷോർ ആശുപത്രിക്കെതിരെ അതിഗുരുതരമായ ഒരു ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇതത്ര നിസ്സാരമല്ല. മസ്തിഷ്കമരണമെന്ന് റിപ്പോർട്ട് നൽകി ഒരു 18-കാരൻ്റെ അവയവങ്ങൾ വിദേശികൾക്ക് വിറ്റ കൊടും ക്രൂരതയുടെ കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിക്കെതിരെയും 8 ഡോക്ടർമാർക്കെതിരെയും പോലീസ് കേസെടുത്തു. 2009 നവംബർ 29 നടന്ന ഒരു അപകടത്തെ ആസ്പദമാക്കി എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയാണ് കേസെടുത്തിരിക്കുന്നത്. ഉടുമ്പൻചോല സ്വദേശി വിജയ് എബിൻ എന്ന 18-കാരൻ അപകടത്തെ തുടർന്ന് ആദിമവനെ കോതമംഗലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം ലേക് ഷോർ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഒരു ദിവസം അവനെ അവർ കിടത്തി ചികിത്സിച്ചു. പിറ്റേന്ന് മസ്തിഷ്കമരണം സംഭവിച്ചുവെന്നും അവയവങ്ങൾ വിദേശികൾക്ക് ദാനം ചെയ്യുന്നുവെന്നുമാണ് ആശുപത്രി പറഞ്ഞത്. ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ കോതമംഗലം മാർ ബസേലിയസ് ആശുപത്രിയിലാണ് ആദിമെബിനെ പ്രവേശിപ്പിച്ചത്. പിറ്റേ ദിവസം വിദഗ്ധ ചികിത്സയ്ക്കായി വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് അവനെ എറണാകുളം ലേക് ഷോർ ആശുപത്രിയിലെത്തിച്ചു. സാധാരണഗതിയിൽ ഇത്തരം വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിക്കുമ്പോൾ രക്തം തലയിൽ കട്ട പിടിച്ച ഭാഗത്ത് തലയോട്ടിയിൽ സുഷിരമുണ്ടാക്കി ഇത് തടയണമെന്നതാണ് പ്രാഥമിക ചികിത്സ. എന്നാൽ എബിൻ്റെ കാര്യത്തിൽ ആശുപത്രി ഇത് ചെയ്തില്ല. അവയവദാന നടപടികൾ പോലും പാലിച്ചില്ല. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ചികിത്സ രണ്ട് ആശുപത്രികളും നൽകിയതായി രേഖകളിലുമില്ല. കൂടാതെ ഒരു വിദേശിക്ക് അവയവം നൽകിയ നടപടിക്രമങ്ങളിലും വലിയ അപാകതകൾ. ഇക്കാര്യങ്ങൾ കോടതി കണ്ടെത്തുകയും തുടർന്ന് കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു. പോലീസിലും ഭരണത്തിലുമൊക്കെ വലിയ സ്വാധീനമുള്ളവരാണ് ലേക് ഷോർ ആശുപത്രി അധികൃതർ. അതുകൊണ്ട് തന്നെ എത്രമാത്രം സത്യസന്ധമായ അന്വേഷണം ഈ കേസിലുണ്ടാകും എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ. എങ്കിലും കൊടും ക്രൂരതയുടെ മഹാ തട്ടിപ്പിൻ്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ആരോപണങ്ങൾ നിഷേധിച്ച് ലേക് ഷോർ ആശുപത്രി ഇപ്പോൾ രംഗത്തു വന്നു. മസ്തിഷ്കത്തിന് സ്ഥിരമായി കേട് സംഭവിക്കുന്ന തരത്തിലുള്ള ശക്തമായ മുറിവായിരുന്നു എബിൻ്റേത് എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. കൃത്യമായ ചികിത്സ ലഭ്യമാക്കിയെന്നാണ് ആശുപത്രി അധികൃതരുടെ അവകാശവാദം. എന്നാൽ എബിൻ്റെ ചികിത്സാ രേഖകളിൽ ഒരു കാര്യം വ്യക്തമാണ്. എബിന് ശരിയായ ചികിത്സയല്ല ലേക് ഷോർ ആശുപത്രി നൽകിയത്. കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തിയാണ് അവയവദാനം നടത്തിയതെന്നൊക്കെ ആശുപത്രി അധികൃതർ പറയുന്നു. ലേക് ഷോർ ആശുപത്രിയിൽ നടന്ന ഈ കൊടും ക്രൂരത ലോകമറിഞ്ഞത് ഡോക്ടർ ഗണപതിയിലൂടെ. കൊല്ലം സ്വദേശിയായ ഡോക്ടർ ഗണപതിയുടെ നിരന്തര പോരാട്ടമാണ് ഒടുവിൽ നീതി ലഭ്യമാക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഡോക്ടർ ഗണപതി എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് യുവാവിൻ്റെ മരണത്തിൽ കേസെടുക്കണം എന്നാവശ്യമുന്നയിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരെ അടക്കം വിസ്തരിച്ച കോടതി പ്രഥമ ദൃഷ്ട്യാ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. യുവാവിനെ മസ്തിഷ്കമരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു എന്ന് ഗുരുതര ആരോപണമാണ് ഡോക്ടർ ഗണപതി ഉയർത്തിയത്. തുടർന്ന് അവയവങ്ങൾ ഒരു വിദേശിക്ക് വിറ്റു എന്ന ആരോപണവും ശക്തമായി ഉയർന്നു വന്നു. മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഇത്തരം എത്രയോ മരണങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ ആശുപത്രികൾക്കുള്ളിൽ സംഭവിച്ചിരിക്കാം. 2016 അവയവദാനത്തിൻ്റെ മറവിൽ സ്വകാര്യ ആശുപത്രികൾ നടത്തുന്ന കൊടും കൊള്ളയ്ക്കെതിരെ ഡോക്ടർ ഗണപതി രംഗത്തു വരുന്നത്. അവയവം മാറ്റിവെച്ചതിനെപ്പറ്റി നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഭൂരിഭാഗം രോഗികളും അധികകാലം ജീവിച്ചിരുന്നില്ല. ഇതാണ് തനിക്ക് സംശയമുണർത്തിയത്. ഹൃദയം മാറ്റിവെച്ചവരിൽ ഒരു വർഷത്തിലേറെ ജീവിച്ചവർ വെറും 84.5%. 5 വർഷത്തിലേറെ ജീവിച്ചവർ 72.5%. കേരളത്തിൽ 2016 ഒക്ടോബർ വരെ നടന്ന 43 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളിൽ ഒരു വർഷത്തിലേറെ കാലം ജീവിച്ചവർ വെറും 2 പേർ മാത്രമാണ്. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ മസ്തിഷ്ക മരണങ്ങൾ വളരെ കൂടുതലായിരുന്നുവെന്നാണ് ഡോക്ടർ ഗണപതി പറയുന്നത്. തുടർന്ന് തുടർച്ചയായ നിയമ പോരാട്ടങ്ങളിലേക്ക് ഡോക്ടർ ഗണപതി കടന്നു. ഇതോടെ കേരളത്തിലെ മസ്തിഷ്കമരണം കാര്യമായി കുറഞ്ഞുവെന്നാണ് ഡോക്ടർ ഗണപതി പറയുന്നത്. നീതിക്ക് വേണ്ടിയുള്ള ഡോക്ടർ ഗണപതിയുടെ പോരാട്ടം വിജയം കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2016 ശേഷം മസ്തിഷ്കമരണം സംഭവിക്കുന്നതിൽ കുത്തനെ ഇടിവ് വന്നു എന്ന വസ്തുതയാണ്. ഓരോ ട്രാൻസ്പ്ലാന്റേഷനും ആശുപത്രികൾ വാങ്ങുന്നത് ലക്ഷങ്ങളും ചിലപ്പോൾ കോടികളുമൊക്കെയാണ്.
മരുന്ന് കമ്പനികൾ വേറെയും ലക്ഷങ്ങൾ ഈടാക്കും. കിഡ്നി ഒന്നിന് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് വില. പാൻക്രിയാസിന് 15 ലക്ഷം മുതൽ 30 ലക്ഷം വരെയാണ് വിലയെന്ന് ഡോക്ടർ ഗണപതി വെളിപ്പെടുത്തുന്നു. അവയവദാനത്തിൻ്റെ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന സ്വകാര്യ ആശുപത്രികളിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നത്. തലച്ചോർ മാറ്റിവെക്കുകയാണെങ്കിൽ 15 ലക്ഷം മുതൽ 25 ലക്ഷം വരെ, കരൾ മാറ്റിവെക്കലിന് 20 മുതൽ 40 ലക്ഷം വരെ, ഹൃദയമാണെങ്കിൽ 40 മുതൽ 70 ലക്ഷം വരെ. ഒരു ശരീരത്തിൽ നിന്ന് അങ്ങനെ ഈടാക്കുന്ന അവയവങ്ങളുടെ വില കണക്കുകൂട്ടിയാൽ 1.5 കോടി മുതൽ 2 കോടി വരെ വരുമത്രേ. ഹർജിയിൽ ഇക്കാര്യങ്ങളൊക്കെ ഡോക്ടർ ഗണപതി ചൂണ്ടിക്കാട്ടി. ഇത് കേട്ട കോടതി പോലും സ്തബ്ധമായി നിന്നുപോയെന്നാണ് ഡോക്ടർ ഗണപതി വെളിപ്പെടുത്തിയത്. ചെറിയൊരു അപകടം സംഭവിച്ച് സ്വകാര്യ ആശുപത്രിയിലെത്തിയാൽ മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് പതിവായിരുന്നുവെന്നാണ് ഡോക്ടർ ഗണപതി പറയുന്നത്. ഏറ്റവും കൂടുതൽ രോഗികൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു. അവയവ കച്ചവടം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പല ആശുപത്രികളും കേരളത്തിലുണ്ടായിരുന്നു എന്ന് ഡോക്ടർ ഗണപതിയുടെ സാക്ഷ്യപ്പെടുത്തൽ. ഇതിനെതിരെയാണ് താൻ പോരാട്ടം തുടങ്ങിയത്. ചികിത്സയുടെ പേരിലുള്ള ബില്ലുകൾ കാട്ടിത്തന്നെയാണ് മിക്ക രോഗികളെയും ആശുപത്രി അധികൃതർ വീഴ്ത്തിയത്. മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത്തരം അവയവങ്ങൾ വാങ്ങുന്നവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഈടാക്കിത്തരാമെന്നും ചികിത്സാ ചിലവിനത്തിൽ ആ പണം ഉപയോഗപ്പെടുത്താമെന്നുമൊക്കെ ആശുപത്രി അധികൃതർ ബന്ധുക്കളെ പറഞ്ഞു വിശ്വസിപ്പിക്കും. ചട്ടം ലംഘിച്ച് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന ഒരു ഡോക്ടർക്ക് 25,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ആശുപത്രികൾ നൽകുന്നത് എന്ന് വരെ ഡോക്ടർ ഗണപതി തൻ്റെ ഹർജിയിൽ പറഞ്ഞിരുന്നു. അവയവദാനത്തെ കോടികളുടെ കച്ചവടമാക്കി കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികൾ മാറ്റി എന്ന ഡോക്ടർ ഗണപതിയുടെ ആരോപണം അന്ന് വളരെ ഗൗരവത്തോടെയാണ് കേരള സമൂഹം കേട്ടത്. പലരും ഇക്കാര്യങ്ങൾ വിശ്വസിക്കാൻ പോലും തയ്യാറായില്ല. എന്നാൽ ലേക് ഷോർ ആശുപത്രിക്കെതിരെ കേസെടുക്കണം എന്ന കോടതി നിർദ്ദേശം പുറത്തുവന്നതോടെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ സംശയമാണ് കേരള സമൂഹത്തിൽ ജനിക്കുന്നത്. മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ചില ആശുപത്രികൾ മസ്തിഷ്ക മരണത്തിലൂടെ അവർ കോടികൾ നേടിയെടുക്കുന്നു. കൊല്ലം മരുത്തടി സ്വദേശി ഡോക്ടർ എസ് ഗണപതിയുടെ പോരാട്ടം വിജയം കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ. ലേക് ഷോർ ആശുപത്രി മാനേജ്മെന്റ് ഇപ്പോൾ യൂസഫ് അലിയുടെ മരുമോനാണ് നിയന്ത്രിക്കുന്നത്. വിവിധ കാരണങ്ങൾ കൊണ്ട് മസ്തിഷ്കത്തിനേൽക്കുന്ന ഏറ്റവും ഗുരുതരമായ രോഗാവസ്ഥയാണ് മസ്തിഷ്ക മരണം. കോമയും കടന്നുള്ള ഒരവസ്ഥ. തിരിച്ചു വരാൻ സാധിക്കാത്ത തരത്തിൽ രോഗി മരണത്തിലേക്ക് നീങ്ങുന്നു എന്ന് ഡോക്ടർമാരും ആശുപത്രി അധികൃതരുമൊക്കെ രോഗിയുടെ ബന്ധുക്കളെ കൗൺസിലിംഗ് നടത്തുന്ന സന്ദർഭം. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ആരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യവും നമ്മൾ ഉൾക്കൊള്ളണം. ഇവിടെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കപ്പെടുന്നത് ചില സ്വകാര്യ ആശുപത്രികളിൽ. തുടർന്ന് ഈ രോഗിയുടെ അവയവങ്ങൾ മാറ്റം ചെയ്യപ്പെടുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ശരീരത്തിൽ മറ്റവയവങ്ങളുടെ പ്രവർത്തനം യന്ത്രസഹായത്താലും മരുന്നിൻ്റെ സഹായത്താലും ഒക്കെ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി നീട്ടിവെക്കാൻ കഴിയും. ഈ അവസ്ഥയിലാണ് അവയവദാനം സാധ്യമാകുന്നത്. ഹൃദയമിടിപ്പ് നിലച്ച് പൂർണ്ണമായി മരണം സംഭവിച്ചാൽ അവയവദാനം സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ മസ്തിഷ്ക മരണം എന്ന പോംവഴി മാത്രമാണ് അവയവദാനത്തിനായി മുന്നിലുള്ളത്. ഒരാളുടെ ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തന സജ്ജമായിരിക്കണമെങ്കിൽ അതിലൂടെയുള്ള രക്തയോട്ടം നടന്നുകൊണ്ടിരിക്കണം. രക്തയോട്ടം നിലച്ച അവസ്ഥയിൽ പുറത്തെടുക്കുന്ന അവയവങ്ങൾ പ്രയോജനരഹിതമാണ്. അതുകൊണ്ട് തന്നെ രക്തയോട്ടമുള്ള സന്ദർഭത്തിൽ ഇത്തരം അവയവദാനം നടക്കണമെന്നതാണ് ഇത്തരം കച്ചവടങ്ങൾക്ക് പിന്നിലുള്ള മറ്റൊരു വസ്തുത. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BPS ഹെൽത്ത് കെയർ 2016 ലേക് ഷോർ ആശുപത്രിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. യൂസഫ് അലിയുടെ മരുമകൻ ഷംസീർ വയലിലാണ് ഈ ആശുപത്രിയുടെ ചുക്കാൻ ഇപ്പോൾ കൈയാളുന്നത്. 2016 മുൻപ് യൂസഫ് അലിക്കും മരുമകനുമൊക്കെ ഈ ആശുപത്രിയിലുണ്ടായിരുന്നത് 19% ഷെയർ. പിന്നീടത് 60%ലേറെയായി അവർ ഉയർത്തിയെടുത്തു. 2009 ഈ സംഭവം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ യൂസഫ് അലിക്ക് അക്കാര്യങ്ങളിൽ ഉത്തരവാദിത്തമില്ല. എങ്കിലും മുൻ മാനേജ്മെൻറ്റ് ചെയ്ത കൊടുംക്രൂരതയുടെ ചരിത്രം കൃത്യമായി ലോകത്തോട് പറയാനുള്ള ഉത്തരവാദിത്തം യൂസഫ് അലിക്കും മരുമകനുമൊക്കെയുണ്ട്. കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഡോക്ടറായ ഫിലിപ്പ് അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ലേക് ഷോർ ആശുപത്രി മുൻപ് പ്രവർത്തിച്ചിരുന്നത്. ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിനിൽ നിന്ന് പുതിയ മാനേജ്മെൻറ്റ് ഷെയറുകളും അധികാരങ്ങളും ഒക്കെ പിടിച്ചെടുത്തതിന് പിന്നിലും പല കഥകളും പറഞ്ഞു കേൾക്കുന്നു. ഇന്ന് തലയെടുപ്പോടെ കേരളത്തിൽ വളർന്നു നിൽക്കുന്ന പല സ്ഥാപനങ്ങൾക്ക് പിന്നിലും ഇത്തരം ചില ദുരന്തങ്ങളുടെ കഥകൾ ഉണ്ടാവും എന്നത് വാസ്തവമാണ്. വളർച്ചയുടെ ബലത്തിൽ സ്വാധീനത്തിൻ്റെ ശക്തിയിൽ പലതും മൂടിവെക്കപ്പെടും.
അതിന് ഡോക്ടർമാരും പോലീസും സംവിധാനങ്ങളുമൊക്കെ സഹായങ്ങളായി മാറും. എന്നാൽ ഡോക്ടർ ഗണപതിയുടെ ഒറ്റയൻ പോരാട്ടം വിജയിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു 18-കാരൻ്റെ ആത്മാവ് ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടാവാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.